കസ്റ്റഡി മരണം കേൾക്കുമ്പോൾ വളരെ ചില്ലിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ല, അതിക്രൂരമായി നിങ്ങൾക്ക് തോന്നില്ലേ? അതിനെപ്പറ്റി നിങ്ങളൊരു ചോദ്യവും ചോദിക്കാത്തതിൽ എനിക്ക് പരാതിയുണ്ട്. അല്ല, അത് പോട്ടെ, കരാ അടിയന്തര പ്രമേയം അവതരിപ്പിക്കണ്ട എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതൊന്ന് രണ്ടാമത്തെ കാര്യം പറയാം. രണ്ടാമത്തെ കാര്യം പറയാം. ആ ശരി. അപ്പോൾ ഈ അടിയന്തര പ്രമേയം ലാസ്റ്റ് ഡേയിൽ ഞാൻ കെടുക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ കൊടുക്കാൻ തീരുമാനിച്ചു. മിന്നാന്ന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. നിങ്ങൾ തന്നെ ചോദിച്ചു എന്താ പറയാത്തത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ സാക്ഷിയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന് ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. അതുപോട്ടെ, ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അതിക്രൂരമായ ലക്ഷണമൊത്ത കസ്റ്റഡി മരണമായതുകൊണ്ട് അതിൻ്റെതായ ഗൗരവത്തിൽ അടിയന്തര പ്രമേയമായി ഞങ്ങൾ ഉന്നയിച്ചു. രണ്ടാമത്തെ വിഷയം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അതിന് അവസരം ഉണ്ടാവും. അവസരം ഉണ്ടാവുമ്പോൾ ആ കാര്യം ഉന്നയിക്കും, പറയും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നേതാക്കന്മാരെ പേര് വന്നതിനെ പറ്റിയാണെങ്കിൽ വന്നതൊക്കെ പാർട്ടി നടത്തുന്ന നേതാക്കന്മാരെ പേരാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, ബാർ കോയ കേസ് നടക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പണം ആരൊന്നും കൈകൊണ്ട് വാങ്ങിയിട്ടില്ല. ഒരു പാർട്ടി നടത്തുന്ന ആളാണ്. അപ്പോൾ പാർട്ടി സംഭാവന വാങ്ങിയ റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും, അക്കൗണ്ടും ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് പണം തന്നുകൊണ്ട് പരിസ്ഥിതി ബോർഡിന് കേസെടുക്കാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? അപ്പം ഇതിലൊക്കെ ലീഡേഴ്സിൻ്റെ പേരാണ്. സംഭാവന ആണോ അല്ലേ ഇതൊന്നും എത്രയോ കാലത്തെ സംഭവമാണ്. സംഭാവന വാങ്ങിയിട്ട് ഈ പാർട്ടിയിൽ റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും, കണക്കും വെച്ചിട്ടുണ്ടാവും. അത്രയും പറയാനുള്ളൂ. അല്ല, അതിനകത്തൊരു കാര്യമില്ല. നിങ്ങളെ എല്ലാവരും കൂടി ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തരും ചോദിച്ചോ. അതിനകത്ത് ഞാൻ പറയാം, അതിനകത്ത് വളരെ കാലമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ടെന്നുണ്ട്. പ്രസ് ക്ലബ് ഉണ്ട്. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഉണ്ട്. ഒരു ഒരു രാജ്യത്തിൻ്റെ 10-30 കൊല്ലകാലത്തെ ചരിത്രത്തിൻ്റെ ഇടയിൽ ഇതേമാതിരി ചാരിറ്റി ഉണ്ടാവും, സ്പോൺസർഷിപ്പ് ഉണ്ടാവും, പരസ്യം ഉണ്ടാവും. ഇവിടെ നടക്കുന്ന ഒരു റിട്ടെയിൽ കമ്പനി, ഇവിടെ നടക്കുന്ന ഒരു കമ്പനിയല്ലേ, എന്തെല്ലാം കാര്യം അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊക്കെ ഇങ്ങനെ വിശുദ്ധി വാദിക്കണോ? അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ബാർക്കോയ കാലത്ത് കാശും കൊണ്ട് പോയി മേശപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹം കാശ് വാങ്ങിയില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ഇന്നേ വരെ കൈകൊണ്ട് ഞാൻ പറഞ്ഞതിന് കാരണം എന്താ അറിയോ? പണ്ട് ആരാണ്ട് പറഞ്ഞതുപോലെ കൈകൊണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാത്ത വിശുദ്ധിയിൽ ഈ ലോകത്താരും പാർട്ടികളൊന്നും നടത്തുന്നുണ്ടാവില്ല. ഇവിടുത്തെ പിന്നെ ഇപ്പോ ഈ കാലേത സംഭാവന ലീഗലൈസ് ചെയ്ത് പാർട്ടികൾക്ക് കൊടുക്കാം എന്ന് സംഭാവന ലീഗലൈസ് ചെയ്യുന്ന നിയമപരിഷ്കാരം വേണം. ഒരു മിനിറ്റ് പറയുന്നത് പൂർത്തിയാക്കലാണ് അതിൻ്റെ ഒരു ഭംഗി. സംഭാവന ലീഗലൈസ് ചെയ്യാൻ വേണ്ടി നിയമനിർമ്മാണം നടക്കുന്ന കാലമാണ്. അങ്ങനെ തന്നെയാണ് വേൾഡ് വൈഡായിട്ട് പാർട്ടികൾ നടക്കുന്നത്. അപ്പം ആ നിലയിലൊക്കെ നമ്മളെ കെയറോപ്പിലൊക്കെ നമ്മളെ പേരും കയറിയ ഒരു കെയറോപ്പില്ല, ആരും കെയറോപ്പിലൊക്കെ സംഭാവന ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷമായില്ലേ, ഉമ്മഞ്ഞാണ്ടി ആയാലും ഞാനായാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലായാലും ഞങ്ങളൊക്കെ അതിന് റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് അക്നോളജ് ചെയ്തിട്ടുണ്ടാവും, അക്കൗണ്ടും ചെയ്തിട്ടുണ്ടാവും. യാതൊരു കുഴപ്പമില്ല. ആരൊന്നും വാങ്ങാന്നില്ല. അതാ ഞാൻ പറഞ്ഞ് ബാറ് കോയ കാലത്ത് ബാറുകാർ കൊണ്ടുവന്ന് കെട്ട് മേശപ്പുറത്ത് വെച്ചപ്പോൾ അദ്ദേഹം വാങ്ങിയില്ല എന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ആര്? ഈ അദ്ദേഹം ഞാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇന്നലെ വരെ എന്റെ കൈകൊണ്ട് വാങ്ങിയിട്ടില്ല. ഇത് വേറെ തമാശയും കൂടി പറയാം, എനിക്ക് നോട്ട് എണ്ണാന്ന് പറയാം, ഞാൻ ചെലവാക്കിയിട്ട് ഇതുവരെ കാശ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെയാണ് ചെയ്യുന്നത്.